വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഹെൽത്ത് കെയർ ഇൻ കാറ്റിൽ എന്ന ചാപ്റ്ററിലെ നാലാം ഭാഗമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ഭാഗത്ത് എല്ലാവരും ബാക്ടീരിയൽ ഡിസീസസ് എന്തൊക്കെയാണെന്നും അവയുടെ കോസേറ്റീവ് ഓർഗാനിസം, സിംറ്റം, പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ എല്ലാം മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾക്ക് നാലാം ഭാഗത്തേക്ക് കടക്കാം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക്, കമൻറ്റ്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. നാലാം ഭാഗത്തിൽ നമ്മൾ വൈറൽ ഡിസീസസിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, വൈറസ് എന്നത് ഒരു സബ് മൈക്രോസ്കോപ്പിക് ഇൻഫെക്ഷ്യസ് ഏജൻ്റ് ആണ്. വളരെ ചെറിയ, നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്ത വളരെ ചെറിയൊരു രോഗാണുവാണ് വൈറസ് എന്ന് പറയുന്നത്. ഇപ്പോൾ വൈറസിൻ്റെ പ്രവൃത്തി എങ്ങനെയാണെന്ന് നമുക്ക് വളരെ നന്നായി അറിയാം എല്ലാവർക്കും, കൊറോണ വന്നതിന് ശേഷം. വൈറസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവയ്ക്ക് ജീവനുള്ള കോശങ്ങളിൽ മാത്രമേ റെപ്ലിക്കേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളൂ. അതായത് നമ്മുടെയോ മൃഗങ്ങളുടെയോ ശരീരത്തിന് അകത്തേക്ക് കടന്നാൽ മാത്രമേ അവയ്ക്ക് റിപ്ലിക്കേറ്റ് ചെയ്യാനുള്ള അഥവാ ജീവിക്കാനുള്ള കഴിവ് ലഭിക്കുന്നുള്ളൂ. അതുവരെ അത് ഡെഡ് ലൈക്ക് സ്റ്റേജിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിന് അകത്തേക്ക് കയറിയാൽ മാത്രം രോഗകാരിയാവുന്നതും പുറത്ത് ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ നല്ല രീതിയിലുള്ള ഹാൻഡ് വാഷ് കൊണ്ടോ സാനിറ്റൈസർ കൊണ്ടോ ഡിസിൻഫെക്റ്റ് ചെയ്യുന്ന സമയത്ത് അത് ചത്തുപോകുന്നതും. കൂടാതെ കുറച്ചധിക സമയം സൂര്യപ്രകാശത്തിൽ നിന്നു കഴിഞ്ഞാലും ഒരു പരിധിവരെ ഇവയ്ക്ക് നാശം ഉണ്ടാകാം. എല്ലാ ജീവജാലങ്ങൾക്കും എന്ന പോലെ തന്നെ മൃഗങ്ങൾക്കും വൈറസ് മൂലം പലതരം രോഗങ്ങൾ വരാം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും വൈറൽ ഡിസീസസ് വളരെ അധികം മരണനിരക്ക് കൂടുവാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നു. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വൈറസുകൾക്ക് വർഷങ്ങളോളം വെറുതെ ഒരു സ്ഥലത്ത് ഇനാക്റ്റീവ് ഫോമായിട്ടിരിക്കാനുള്ള കഴിവുണ്ട്. കൂടാതെ വലിയ ലൈഫ് സ്പാൻ, വർഷങ്ങളോളം ജീവിക്കാനുള്ള ലൈഫ് സ്പാനും ഉള്ളതുകൊണ്ട് ഇറാഡിക്കേഷൻ പലപ്പോഴും പോസിബിൾ ആകുന്നില്ല. കൂടാതെ മ്യൂട്ടൻസിക്ക് ചാൻസ് വളരെ കൂടുതലാണ്. ഇന്ന് കാണുന്ന വൈറസ് രൂപമായിരിക്കില്ല അടുത്ത ദിവസം കാണുന്ന സമയത്ത്. പെട്ടെന്ന് പെട്ടെന്ന് രൂപം മാറ്റം സംഭവിക്കാനുള്ളതും അതിൻ്റെ തന്നെയുള്ള പ്രോട്ടീൻ സ്ട്രക്ചർ മാറ്റാനുള്ള കഴിവും അവയ്ക്കുള്ളതിനാൽ പലതരത്തിലുള്ള വകഭേദങ്ങളിൽ വൈറസ് കാണപ്പെടുന്നു. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വൈറസ് ഡിസീസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഏതൊരു അസുഖവും വരാതിരിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? പ്രിവെൻഷൻ, കൂടാതെ സമയത്തിലുള്ള വാക്സിനേഷൻ തന്നെയാണ് പ്രിവെൻറ്റീവ് മെഷേഴ്സ്. നമ്മുടെ പശുക്കൾക്ക് വരുന്ന വൈറസ് രോഗങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു രോഗമായിരുന്നു റിൻഡർ പെസ്റ്റ് അഥവാ കാലി വസന്ത എന്ന രോഗം. റിൻഡർ പെസ്റ്റ് അഥവാ കാലി വസന്ത ഒരു കാലത്ത് വളരെ തീവ്രമായിട്ട് നമ്മുടെ പശുക്കളെ ബാധിക്കുന്ന, മരണം നിരക്ക് വളരെ കൂടുതൽ ഉണ്ടായിരുന്ന ഒരു രോഗമായിരുന്നു കാലി വസന്ത. എന്നാൽ ഇന്ന് ഈ കാലി വസന്ത ലോകത്തു നിന്ന് തന്നെ, ഇന്ത്യയിൽ നിന്ന് തന്നെ നിർമാർജനം ചെയ്യപ്പെട്ടിരിക്കുന്നു. കറക്റ്റായിട്ടുള്ള വർഷങ്ങളോളമുള്ള വാക്സിനേഷൻ്റെ ഫലമായിട്ടാണ് 90s ശേഷം ഈ ഒരു അസുഖം നമ്മുടെ ഭാരതത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് 1-2 സ്ഥലങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഈ രോഗാണു സാധ്യത വളരെ കുറവാണ്, എന്നാൽ രോഗാണു ഇല്ല എന്നത് ഉറപ്പാക്കാൻ ആയിട്ടില്ല എന്ന് സത്യം. പലപ്പോഴും ഇതിൻ്റെ ഗവേഷണത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ രോഗാണുക്കൾ ലബോറട്ടറിയിൽ കാണാറുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ലബോറട്ടറിയിൽ നിന്നുമാണ് പലപ്പോഴും പല അസുഖങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നത്. പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ പരീക്ഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സയൻറ്റിസ്റ്റിൻ്റെ പ്രശ്നം മൂലമോ, അല്ലെങ്കിൽ അവിടെ മറ്റാൾക്കാരുടെ സന്ദർശനം മൂലമോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യം മൂലമോ ആയിരിക്കും പലപ്പോഴും ഈ വൈറസ് പുറത്തേക്ക്, ലാബിന് പുറത്തേക്ക് വരികയും അത് അതിതീവ്രമായിട്ടുള്ള രോഗം ആയി മനുഷ്യരിലും മൃഗങ്ങളിലും കാണപ്പെടുന്നത്.
ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ടുള്ള കൊറോണയും അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ഒരു ലാബ് പ്രൊഡക്റ്റ് തന്നെയാണ് കൊറോണ എന്ന് പലപ്പോഴും മാധ്യമങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. എന്നാൽ റിൻഡർ പെസ്റ്റ് ഇന്നിപ്പോൾ നമുക്ക് നമ്മുടെ ഭാരതത്തിൽ റിൻഡർ പെസ്റ്റ് ഇറാഡിക്കേഷൻ പ്രോഗ്രാമിൻ്റെ ഭാഗമായി നടന്ന തുടർച്ചയായിട്ടുള്ള വാക്സിനേഷൻ്റെ ഭാഗമായിട്ട് ഇല്ലാതായിരിക്കുന്നു എന്ന് 96 ശേഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല കേസുകൾ. റിൻഡർ പെസ്റ്റ് നമ്മൾ പറഞ്ഞു വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു രോഗമാണ് റിൻഡർ പെസ്റ്റ് എന്ന് പറയുന്നത്. റിൻഡർ പെസ്റ്റ് വൈറസ് ആണ് രോഗകാരി. റിൻഡർ പെസ്റ്റ് വൈറസ് ആണ് രോഗകാരി. ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് എല്ലാ അസുഖങ്ങൾക്കും എന്ന പോലെയുള്ള കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മലിനമാക്കപ്പെട്ടിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടർ, ഡയറക്റ്റ് കോണ്ടാക്ട് വിത്ത് ഡിസീസ്ഡ് ആനിമൽ, കൂടാതെ രോഗം വന്ന പശുക്കൾ അല്ലെങ്കിൽ മാറിയ പശുക്കൾ ഉണ്ടെങ്കിൽ അത് പലപ്പോഴും കാരിയറായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ സമ്പർക്കത്തിലൂടെയും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടറിലൂടെയുമാണ് സാധാരണഗതിയിൽ റിൻഡർ പെസ്റ്റ് മൃഗങ്ങളിൽ നിന്ന് പകരുന്നത്. പ്രധാനപ്പെട്ട സിംപ്റ്റം എന്ന് പറയുന്നത് എല്ലാ രോഗങ്ങൾക്കും എന്ന പോലെയുള്ള പനിയാണ് ആദ്യ ലക്ഷണമായി കാണുക. ക്രമേണ വായയുടെ അകത്ത് പച്ച കലർന്ന നിറത്തോടുകൂടിയ വെളുത്ത പാടയോടുകൂടിയ ഗ്രീനിഷ് വൈറ്റ് അൾസർ കാണാൻ പറ്റുന്നു. ഏകദേശം FMD-FOOT സാമ്യം തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള വെസിക്കിൾസ് അഥവാ അൾസേഴ്സ് വായയുടെ അകത്ത് കാണപ്പെടുന്നു. സ്വാഭാവികമായിട്ടും പശുക്കൾക്ക് ഭക്ഷണം എടുക്കാനോ വെള്ളം കുടിക്കാനോ ഒന്നും പറ്റാത്തൊരവസ്ഥ, തീവ്രമായിട്ടുള്ള വേദന ഒക്കെ കാണപ്പെടാം. സ്വാഭാവികമായിട്ടും വെയ്റ്റ് ലോസും വായിൽ നിന്നും മൂക്കിൽ നിന്നുമുള്ള ഡിസ്ചാർജ് ഒലിപ്പുകളും ഒക്കെ കാണാം. ക്രമേണ ഷൂട്ടിംഗ് ഡയറിയ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു സിംപ്റ്റം കാണിക്കുന്നു. ബാഡ് സ്മെല്ലിംഗ് ഷൂട്ടിംഗ് ഡയറിയ, വളരെ തീവ്രമായിട്ടുള്ള നാറ്റത്തോട് കൂടിയിട്ടുള്ള ഷൂട്ടിംഗ് ഡയറിയ. ഷൂട്ടിംഗ് ഡയറിയ എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ ചാണകമിടുന്നതിന് പകരം ലൂസായിട്ടായിരിക്കും പുറത്തേക്ക് ചാണകം വരുന്നത്. എന്നാൽ അത് ഷൂട്ടിംഗ് ലൈക്കാണ്, അതായത് ദൂരത്തേക്ക് നമ്മൾ എങ്ങനെയാണോ ഒരു വാട്ടർ ഗണ്ണിൽ നിന്നും വെള്ളം ചീറ്റി പോകുന്നത് അതുപോലെയുള്ള ചീറ്റുന്ന രീതിയിലുള്ള ഡയറിയ പശുക്കൾ പ്രകടിപ്പിക്കുന്നു. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ. പ്രത്യേകിച്ച് പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഒന്നും തന്നെ ഇല്ല. അസുഖം വന്നതിന് ശേഷം ചികിത്സിക്കാനുള്ള മാർഗങ്ങൾ ഒന്നും തന്നെ ഇല്ല. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് രോഗം വന്ന പശുക്കളെ ഒരു കാരണവശാലും പുറത്തേക്ക് വിടാൻ അനുവദിക്കരുത്. അനിമൽസിനെ ഒരു സ്ഥലത്ത് തന്നെ റെസ്ട്രിക്ട് ചെയ്യുകയോ ഐസൊലേറ്റ് ചെയ്യപ്പെടുകയോ വേണം. കൂടാതെ വിൻ്റർ മാസങ്ങളിൽ, അനിമൽസ് ഡ്യൂറിങ് വിൻ്റർ മന്ത്, വിൻ്റർ മാസങ്ങളിൽ അഥവാ തണുപ്പ് കാലങ്ങളിൽ, മഞ്ഞുകാലങ്ങളിൽ, വിൻ്റർ സീസണിൽ നമ്മൾ തുടർച്ചയായിട്ട് 3 വർഷത്തേക്കുള്ള ഇമ്മ്യൂണിറ്റി തരുന്ന വാക്സിനേഷൻ എടുക്കണം. ഒരു പ്രാവശ്യം നമ്മൾ വാക്സിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 വർഷത്തേക്ക് പിന്നീട് വാക്സിൻ എടുക്കേണ്ടി വരുന്നില്ല. അങ്ങനെ തുടർച്ചയായിട്ടുള്ള ഓരോ 3 വർഷം കൂടുമ്പോഴുമുള്ള വാക്സിനേഷൻ നിർബന്ധമായും ചെയ്തിരിക്കണം. അങ്ങനെ കൃത്യമായിട്ടുള്ള വാക്സിനേഷൻ പ്രോഗ്രാമിലൂടെയാണ് ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ റിൻഡർ പെസ്റ്റ് ഇറാഡിക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഒരു കാലത്ത് വളരെയധികം ഇൻഫെക്ഷ്യസ് ആയിരുന്ന, സെക്കൻഡ് ഇൻഫെക്ഷ്യസ് ഡിസീസ് ആയിരുന്ന സ്മോൾ പോക്സും റിൻഡർ പെസ്റ്റുമായിരുന്നു ഉണ്ടായിരുന്നത്. മനുഷ്യരിൽ കാണുന്നത് സ്മോൾ പോക്സും റിൻഡർ പെസ്റ്റും മൃഗങ്ങളിൽ. ഈ രണ്ടു അസുഖങ്ങളെയും കൃത്യമായിട്ടുള്ള ഇറാഡിക്കേറ്റ് ചെയ്തത് വാക്സിനേഷൻ പ്രോഗ്രാമിലൂടെയാണ്. ഇന്ത്യയിൽ 1995 ശേഷം ക്ലിനിക്കൽ റിൻഡർ പെസ്റ്റ് ഒന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നു. അടുത്ത പ്രധാനപ്പെട്ട രോഗമാണ് കുളമ്പ് രോഗം അഥവാ ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ്. FMD എന്ന പേരിൽ അറിയപ്പെടുന്ന ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ്. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണ് FMD-യുടെ ഫുൾ ഫോം. പലപ്പോഴും കണ്ടിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ ഫുഡ് എന്ന് വായിക്കാറുണ്ട്. ഫുഡ്, ഭക്ഷണം, FOOD എന്ന് വായിക്കാറുണ്ട്. അപ്പം അതല്ല, FOOT ആണ്. കുളമ്പിനെ അഥവാ കാലിനെ ബാധിക്കുന്ന രോഗമായതിനാലാണ് ഫൂട്ട് എന്ന് വിളിക്കുന്നത്. ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ്. ഫൂട്ടാണ്, ഫുഡല്ല. ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ് അഥവാ കുളമ്പ് രോഗം. ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസിന്റെ കോസറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് പിക്കോർണ വൈറസ് ഗ്രൂപ്പിൽ വരുന്ന FMD വൈറസ് ആണ്. പിക്കോർണ വൈറസ് ഗ്രൂപ്പിൽ വരുന്ന FMD വൈറസ് ആണ് ഈ രോഗത്തിന് കാരണം. എല്ലാവരെയും ഒന്നുകൂടെ ഓർമ്മിപ്പിക്കട്ടെ,
ഈ ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസിൻ്റെ പ്രത്യേകത ഇത് സാധാരണയായിട്ട് ക്ലോവൻ ഫൂട്ടഡ് ആനിമൽസിനെയാണ് ബാധിക്കുന്നത്. ക്ലോവൻ ഫൂട്ടഡ് ആനിമൽ, ക്ലോവൻ ഫൂട്ടഡ് ആനിമൽ എന്നാൽ ഇരട്ട കുളമ്പുള്ള ആനിമൽസ്, കാലിൽ രണ്ട് കുളമ്പുള്ള ആനിമൽസിനെയാണ് സാധാരണഗതിയിൽ FMD ബാധിക്കുന്നത്. എന്നാൽ ഒറ്റ കുളമ്പുള്ള ജീവികളായിട്ടുള്ള ഹോഴ്സസ് ഇതിന് ബാധിക്കാറില്ല. അപ്പോൾ ഇരട്ട കുളമ്പുള്ള ജീവികളിൽ മാത്രമാണ് FMD ബാധിക്കുന്നത്. ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയാണ് വരുന്നത്. കൂടാതെ ഈ അനിമൽ ഇഫക്റ്റ് ചെയ്ത അനിമൽസിൻ്റെ സ്രവങ്ങളിൽ നിന്നും അസുഖം പകരാം. കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ബേർഡ്സും ഫ്ലൈസും കൂടെ ഇതിൻ്റെ കരിയറായിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഈച്ചകൾ, കൊതുകുകൾ, ചെറിയ കിളികൾ ഒക്കെ ഈ FMD വൈറസിൻ്റെ വാഹകർ ആകാം. ആയതിനാൽ വളരെയധികം ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണ് FMD വൈറസിൻ്റെ പ്രതിരോധത്തിന്. കൂടാതെ ഇതൊരു എയർബോൺ ഇൻഫെക്ഷൻ ആയിട്ട് കൂടെ കാണാറുണ്ട്. വൈറസ് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, വൈറസ് നമ്മുടെ ശരീരത്തിൽ പറ്റിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കൂടാതെ പലപ്പോഴും വായുവിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവും ഉണ്ട്. അതുകൊണ്ട് തന്നെ അനിമൽസ് മൂവ് ചെയ്യുമ്പോഴോ അനിമൽസിനെ സന്ദർശിക്കാൻ വന്ന ആൾക്കാർ മൂലമോ അസുഖങ്ങൾ പല സ്ഥലത്തേക്ക് പകരാം. പ്രധാനപ്പെട്ട സിംപ്റ്റം എന്ന് പറയുന്നത് ആദ്യം കാണുക സിവിയർ ആയിട്ടുള്ള പനിയായിരിക്കും. ക്രമേണ പാലുൽപാദനം കുറയുകയും വിശപ്പില്ലായ്മയും ഒക്കെ കാണപ്പെടുന്നു. വായിൽ നിന്നും നുരയും പതയും വരുമ്പോഴായിരിക്കും നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക സാധാരണയായിട്ട്. പിന്നെ പലപ്പോഴും മുടന്തുന്നതും നമ്മുടെ ശ്രദ്ധയിൽപ്പെടാം. പലപ്പോഴും മുടന്തുമ്പോഴോ വായിൽ നിന്നും നുരയും പതയും വരുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധ കാണുന്നത്. കുറച്ച് ദിവസം ആദ്യമായിട്ട് ഭക്ഷണം എടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് വായയിൽ ഉണ്ടാവുന്ന, വായയിലും നാക്കിലും ഉണ്ടാവുന്ന ചെറിയ ചെറിയ കുമിളകൾ പോലത്തെയുള്ള വ്രണങ്ങൾ കാണാം. പതുക്കെ ഈ കുമിളകൾ പൊട്ടി വ്രണങ്ങളായി മാറുകയും കാലുകളിലും ഇതുപോലുള്ള വ്രണങ്ങൾ വരികയും കാല് പലപ്പോഴും കുടയുന്നത് നമുക്ക് കാണാം. സിവിയർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ ഉണ്ടാവുന്ന സമയത്ത് കുളമ്പ് അടർന്നു പോകുന്നതും നമുക്ക് ശ്രദ്ധയിൽപ്പെടാം. പശുക്കുട്ടികൾക്ക് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ തീവ്രമാകുന്നത്. കൂടാതെ മരണനിരക്കും കൂടുതൽ പശുക്കുട്ടികളിലാണ്. എന്നാൽ വലിയ മൃഗങ്ങളിൽ കൃത്യമായിട്ടുള്ള പരിശോധന, ചികിത്സ എന്നിവ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു രോഗം തന്നെയാണ് ഫൂട്ട് ആൻഡ് മൗത്ത് ഡിസീസ്. ഇപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അസുഖം വന്ന പശുക്കളെ മാറ്റി പാർപ്പിക്കുക, ഫ്ലൈസിനെ നിയന്ത്രിക്കുക, കൊതുക്, പാറ്റ, കിളികൾ പോലുള്ള ജീവികളെ ഒരു കാരണവശാലും നമ്മുടെ തൊഴുത്തിനകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കരുത്. ചുറ്റുപാടുമുള്ള വെള്ളക്കെട്ടുകൾ ഒഴിവാക്കിയാൽ തന്നെ ഒരു പരിധിവരെ നമുക്ക് ഫ്ലൈസിനെ നിയന്ത്രിക്കാം. കൃത്യമായിട്ടുള്ള സാനിറ്റേഷനും ഹൈജീനും ക്ലീനിങ് നിർബന്ധമായും ചെയ്തിരിക്കണം. കൂടാതെ ഫ്ലൈസിനെ നിർമാർജനം ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഫ്ലൈ റിപ്പലൻസ് ഉപയോഗിക്കാവുന്നതാണ്. മുറിവിൽ ഫ്ലൈ റിപ്പലൻ്റ് ആയിട്ടുള്ള ഓയിൽ സപ്ലൈ നമുക്ക് അപ്ലൈ ചെയ്യാം. ഉദാഹരണത്തിന് നമ്മൾ സാധാരണയായിട്ട് ചെയ്തു വരുന്നത് യൂക്കാലിപ്റ്റസ് ഓയിൽസ് ഡിപ്പ് ചെയ്തിട്ടുള്ള സൊല്യൂഷൻ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്പ്രേ നമുക്ക് അവൈലബിൾ ആണ്, ഫ്ലൈ റിപ്പലൻറ്റ് സ്പ്രേസ് നമുക്ക് അവൈലബിൾ ആണ്, അത് നമുക്ക് ഉപയോഗിക്കാം. കൃത്യമായിട്ടുള്ള സമയത്തുള്ള ഒരു വെറ്റിനറി ഡോക്ടറുടെ ഇടപെടൽ വളരെ അത്യാവശ്യമാണ്. കൂടാതെ രോഗം വന്ന പശുവുമായിട്ട് സമ്പർക്കത്തിൽ ഏർപ്പെടുന്നതും ഭക്ഷണം കഴിച്ചതിന് ശേഷമുള്ള അവശിഷ്ടങ്ങൾ, വെള്ളം കുടിച്ചതിന് ശേഷമുള്ള വെള്ളം ഒക്കെ വൈറസിൻ്റെ പ്രസൻസ് കാണാം. അതുകൊണ്ട് തന്നെ അവയെല്ലാം കൃത്യസമയത്തുള്ള ഡിസിൻഫെക്ഷന് വിധേയമാക്കേണ്ടത് അത്യാവശ്യമാണ്. തൊഴുത്തും പരിസരവും നമ്മുടെ പശുക്കൾക്ക് ഉപയോഗിക്കുന്ന പാത്രങ്ങളും ഡിസിൻഫെക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അസുഖം വന്നതിന് ശേഷം പ്രത്യേകിച്ച് വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും തന്നെ സാധാരണ ചെയ്യാറില്ല. എപ്പോഴും നമ്മൾ ചെയ്യുന്നത് ആൻറ്റിസെപ്റ്റിക് മൗത്ത് ആൻഡ് ഫൂട്ട് വാഷ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനിയും സോഡിയം ബൈകാർബണേറ്റും ലായനിയും രണ്ടും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം. കൂടാതെ ബോറിക് ആസിഡും ഗ്ലിസറിനും കൂടെ മിക്സ് ചെയ്തിട്ട് മുറിവുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതാണ് സാധാരണയായിട്ട് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പച്ചമരുന്ന് ചികിത്സകൾ സാധാരണയായിട്ട്
നമ്മുടെ ചുറ്റുപാടും ചെയ്യാറുണ്ട്. പച്ചമഞ്ഞളും വേപ്പിലയും കൂടെ അരച്ച് തേച്ചു കൊടുക്കുന്നതും വളരെ ഇഫക്റ്റീവ് ആയിട്ട് കാണപ്പെട്ടിട്ടുണ്ട്. കൂടാതെ വാക്സിനേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാറ്റിൽ, ബഫലോ, ഷീപ്പ്, ഗോട്ട് 3 മാസത്തിൽ കൂടുതൽ പ്രായമുള്ള എല്ലാ ക്ലോവൻ ഫുട്ടഡ് ആനിമൽസിനും നിർബന്ധമായിട്ടും വാക്സിൻ എടുക്കുക. ആദ്യത്തെ വാക്സിൻ 3 മാസം പ്രായമാകുമ്പോഴും പിന്നീട് 3 മാസത്തിന് ശേഷം ഒരു ബൂസ്റ്റർ ഡോസും കൊടുക്കണം. അതായത് 3 മാസത്തിൽ, പിന്നീട് 6 മാസത്തിൽ ഒരു ബൂസ്റ്റർ ഡോസ്, അതിനുശേഷം എല്ലാ 6 മാസം കൂടുമ്പോഴും വാക്സിൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വാക്സിനേഷൻ തന്നെയാണ് FMD വരാതിരിക്കാനുമുള്ള ഏക മാർഗം. ഇപ്പോൾ സമയാസമയങ്ങളിൽ FMD വാക്സിനേഷൻ നമ്മുടെ മൃഗസംരക്ഷണ വകുപ്പ് ചെയ്തു വരുന്നുണ്ട്. കൃത്യമായ സമയത്ത് ക്യാമ്പുകളിൽ കൊണ്ടുപോയി വാക്സിൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത രോഗമാണ് റാബീസ്. എല്ലാവർക്കും അറിയാമല്ലോ, പേപ്പട്ടി വിഷബാധയാണ് റാബീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പേപ്പട്ടി വിഷബാധ അഥവാ പട്ടി കടിക്കുന്നത് കൊണ്ട് വരുന്ന വിഷബാധയാണ് റാബീസ് എന്ന് പറയുന്ന രോഗം. പേ വിഷബാധ അഥവാ പേപ്പട്ടി വിഷബാധ എന്നൊക്കെ പറയാറുണ്ട്. റാബീസിന്റെ പ്രത്യേകത, ഇതൊരു സൂനോട്ടിക് ഡിസീസ് ആണ്. മൃഗങ്ങളിൽ നിന്ന് പകരുന്ന ഒരു രോഗം തന്നെയാണ്, മനുഷ്യരിലേക്ക് പകരുന്ന രോഗവും കൂടെയാണ് റാബീസ് എന്ന് പറയുന്നത്. റാബീസ് എന്നത് റാബിഡോ എന്ന് പറയുന്ന ഗ്രൂപ്പ് ഓഫ് വൈറസിൽ വരുന്ന ഒരു രോഗം തന്നെയാണ്. സാധാരണഗതിയിൽ ഇത് കാണപ്പെടുന്നത് കാർണിവോറസ് അനിമൽസിലാണ്. പട്ടിക്കിലും പൂച്ചയിലുമാണ് കൂടുതലായിട്ടും ഇത് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ മനുഷ്യരിലേക്ക് വരാനുള്ള സാധ്യത കൂടുതൽ പട്ടികളിൽ നിന്നും പൂച്ചകളിൽ നിന്നും തന്നെയാണ്. എന്നാൽ ഇത് വാം ബ്ലഡഡ് ആനിമലിലേക്ക്, മനുഷ്യരിൽ ഉൾപ്പെടുന്ന വാം ബ്ലഡഡ് ആനിമലിലേക്ക് ഇത് വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇവയിൽ നിന്നുള്ള കടി ഏൽക്കുമ്പോഴോ അല്ലെങ്കിൽ മാന്തൽ കൊള്ളുമ്പോഴോ ഒക്കെയാണ് ഈ ഒരു അസുഖം മനുഷ്യരിലേക്കും മൃഗങ്ങളിലേക്കും പടരുന്നത്. പ്രധാനമായിട്ടും ഇത് എഫക്ട് ചെയ്യുന്നത് ബ്രെയിനിനെയാണ്. ബ്രെയിൻ ഇൻഫ്ലമേഷൻ ആയിട്ടാണ് കാണുന്നത്. പിന്നീട് പരാലസിസിലേക്കും മരണത്തിലേക്കും കലാശിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു രോഗമാണ് റാബീസ് എന്നത്. 2 രീതിയിൽ റാബീസ് മനുഷ്യരിലും മൃഗങ്ങളിലും കാണപ്പെടാം. ഫ്യൂരിയസ് ഫോം, ഡംബ് ഫോം, 2 ഫോമിലായാലും മരണത്തിലേക്കാണ് നയിക്കുന്നത്. പരാലിസിസോ പിന്നെ മരണവും നടക്കുന്നു. എന്തൊക്കെയാണ് ഫ്യൂരിയസ് ഫോമും പാരാലിറ്റിക് ഫോം അഥവാ ഡംബ് ഫോമിന്റെയും വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. ഫ്യൂരിയസ് ഫോം അഥവാ മാഡ് ഡോഗ് സിൻഡ്രോം എന്ന് പറയുന്ന സമയത്ത് അനിമൽസിന് വളരെ അഗ്രസീവ് ആയിരിക്കുകയും ഫോട്ടോഫോബിയ കാണിക്കുകയും ചെയ്യുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നായ്ക്കളുടെ കുരയ്ക്കുന്ന രീതി വ്യത്യാസം വരാം. മറ്റ് അനിമൽസിനെ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിൽ അനങ്ങുന്ന എന്ത് ജീവിയെ കണ്ടാലും ഈ നായ്ക്കൾക്ക് കടിക്കാനുള്ളൊരു ടെൻഡൻസി തോന്നുന്നു. കൂടാതെ നായ്ക്കൾ അതിൻ്റെ കൂടിനകത്ത് കിടന്ന് കൂട് നശിപ്പിക്കാനുള്ള പ്രവണത, ചുറ്റുപാടുമുള്ള സാധനങ്ങൾ കടിച്ച് നശിപ്പിക്കാനുള്ള പ്രവണത ഒക്കെ കാണുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തന്നെ വായയും ചുണ്ടും ഒക്കെ പൊട്ടി ചോര വരുന്നതും നമുക്ക് കാണാം. ക്രമേണ മസ്കുലർ ഇൻക്ലോഡേഷൻ്റെ ഭാഗമായിട്ട് പരാലിസിസ് സംഭവിക്കുകയും കൃത്യമായ സമയങ്ങളിൽ തീറ്റിയെടുക്കാനോ വെള്ളം കുടിക്കാനോ പറ്റാത്തൊരവസ്ഥ വരികയും ക്രമേണ പരാലിസിസ് ബാധിച്ച് ചത്തുപോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും ചെയ്യുന്നു ഫ്യൂരിയസ് ഫോം അഥവാ മാഡ് ഡോഗ് സിൻഡ്രോമിൽ. എന്നാൽ പാരാലിറ്റിക് ഫോം ആകുന്ന സമയത്ത് ഡംബ് ഫോം എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് വലിയ സിംപ്റ്റം ഒന്നും കാണാതെ പലപ്പോഴും പെട്ടെന്ന് ചത്തുപോകുന്ന ഒരവസ്ഥയാണ് ഡംബ് ഫോമിൽ കാണപ്പെടുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് വായിൽ നിന്നും നുരയും പതയും വരുന്നത് നമുക്ക് കാണാം. ഭക്ഷണം എടുക്കാനോ വെള്ളം കുടിക്കാനോ പറ്റാതിരിക്കുകയും കീഴ്ത്താടിയെല്ലാം തൂങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും വെള്ളം കുടിക്കാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. ഇതിന്റെ പ്രത്യേകത, ഇത് വലിയ രീതിയിലുള്ള ആക്രമണ സ്വഭാവം കാണിക്കുന്നില്ല പാരലിറ്റിക് ഫോം ആകുന്ന സമയത്ത്. ക്രമേണ പാരാലിസിസ് ബാധിച്ച് തീറ്റയും വെള്ളവും എടുക്കാതെ ചത്തുപോകുന്ന അവസ്ഥയിലേക്ക് പോകുന്നു റാബീസ് പിടിച്ച നായ്ക്കൾ. നായ്ക്കളിൽ ഉണ്ടാവുന്ന റാബീസിന്റെ കാര്യമായിരുന്നു നമ്മൾ പറഞ്ഞത്. സെയിം സിംപ്റ്റം തന്നെയാണ് ഏകദേശം നമ്മുടെ പശുക്കളിലും കാണപ്പെടുന്നത്. പശുക്കൾ കടിക്കില്ല എന്ന് മാത്രമാണ് ആകെയുള്ള
ഒരു കാര്യം എന്ന് പറയുന്നത്. എന്നാലും പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ മുറിവുണ്ടെങ്കിൽ പശു നക്കുന്നത് മൂലമോ കോണ്ടാക്ട് മൂലമോ ഒക്കെ ഈ രോഗകാരി നമ്മുടെ ശരീരത്തിലേക്കും വരാം. ആയതിനാൽ കൃത്യമായിട്ടുള്ള അകലം പാലിച്ചുകൊണ്ടുള്ള പരിചരണം മാത്രമേ റാബീസ് വന്ന പശുക്കളിൽ നടത്താവൂ. ഏകദേശം 10 ദിവസം കൊണ്ട് മരണം സംഭവിക്കാവുന്ന ഒരു രോഗമാണ് പശുക്കളിൽ വരുന്ന റാബീസ്. ആദ്യ സിംപ്റ്റം എന്ന് പറയുന്നത് വായിൽ നിന്നും വരുന്ന നുരയും പതയുമായിരിക്കും. പിന്നീട് കൈകാലുകൾ പരാലിസിസ് ബാധിച്ച് താടിയെല്ലിന് കീഴ്താടിയെല്ലിന് പ്രത്യേകിച്ചും പരാലിസിസ് സംഭവിക്കുകയും ഭക്ഷണം എടുക്കാതെയും വെള്ളം കുടിക്കാൻ പറ്റാതെയും പശു പതുക്കെ ചത്തുപോകുന്നു. എന്തെങ്കിലും സാഹചര്യത്തിൽ നായയുടെ കടിയേൽക്കുകയാണെങ്കിൽ നമ്മൾക്ക് മാത്രമല്ല പശുക്കൾക്കായാൽ പോലും ഉടൻ തന്നെ ആൻറ്റി റാബീസ് വാക്സിനേഷൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ, നിയന്ത്രണ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ആൻറ്റി പ്രൊഫൈലാറ്റിക് വാക്സിനേഷൻ ഓഫ് ഡോഗ്സ്, നായ്ക്കൾക്ക് വാക്സിനേഷൻ എടുക്കുക തന്നെയാണ് രോഗം വരാതിരിക്കാനും പകരാതിരിക്കാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം. സാധാരണഗതിയിൽ പലപ്പോഴും ഈ ഒരു രോഗം നമ്മുടെ പശുക്കൾക്ക് വരുന്നത് അലിഞ്ഞുതിരിയുന്ന പട്ടികളിൽ നിന്നുമായിരിക്കാം. ആയതിനാൽ അത്തരത്തിലുള്ള അലിഞ്ഞുതിരിയുന്ന സ്ട്രേ ഡോഗ്സുകളെ നിയന്ത്രിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നായയുടെ കടിയേൽക്കാതിരിക്കാനായിട്ട്. കൂടാതെ എന്തെങ്കിലും സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള നായ്ക്കളെ കാണുകയാണെങ്കിൽ ആ നായയെ എത്രയും പെട്ടെന്ന് അധികാരികളുടെ മുന്നിൽ എത്തിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ അവയെ കൊന്നുകളയാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. നായയുടെ നിയന്ത്രണം, കൂടാതെ നായ പരസ്പരം ആവശ്യമില്ലാതെ അലഞ്ഞുതിരികി നടക്കുന്നതും നമുക്ക് ഒഴിവാക്കാം. വൈൽഡ് ആനിമൽസുമായിട്ടുള്ള എക്സ്പോഷർ കുറയ്ക്കാൻ പ്രത്യേകം ശ്രദ്ധ കാണിക്കുക. കൂടാതെ എങ്ങാനും കടിയേൽക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആൻറ്റിസീറം ഉപയോഗിച്ചിട്ടുള്ള വാക്സിൻ ഉപയോഗിച്ചിട്ടുള്ള ആൻറ്റി റാബീസ് വാക്സിനേഷൻ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട രോഗമാണ് എപ്പിമറൽ ഫീവർ അഥവാ 3-day sickness. 3 ദിവസം പനി വരുന്ന ഒരു അസുഖമാണ് എപ്പിമറൽ ഫീവർ ഓർ 3-day sickness എന്ന് പറയുന്നത്. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ 3 ദിവസമാണ് ഇതിൻ്റെ സിംപ്റ്റം നിലനിൽക്കുന്നത്. എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് നമുക്ക് കാണാം. റാബിഡോ ഗ്രൂപ്പിൽ വരുന്ന വൈറസ് തന്നെയാണ് ഇതിനുള്ള രോഗകാരി എന്ന് പറയുന്നത്. സാധാരണഗതിയിൽ രോഗം പരത്തുന്നത് ഇൻസെക്ട്സ് മൂലമാണ്. കൊതുകുകളും ഈച്ചകളുമാണ് രോഗത്തിന്റെ ട്രാൻസ്മിറ്റേഴ്സ് ആയിട്ട് അറിയപ്പെടുന്നത്. പ്രധാന സിംപ്റ്റം എന്ന് പറയുന്നത് തീവ്രമായിട്ടുള്ള പനി, വിശപ്പില്ലായ്മ, പെട്ടെന്ന് പാലിൽ ഉണ്ടാവുന്ന കുറവ്, മൂക്കിൽ നിന്നും വായിൽ നിന്നുമുള്ള ഒലിപ്പുകൾ, മൂക്കൊലിപ്പ്, വായിൽ നിന്നും മ്യൂക്കസ് ഡിസ്ചാർജ് ഒക്കെ കാണാൻ പറ്റും. കൂടാതെ പലപ്പോഴും പശുക്കൾക്ക് നിവർന്ന് നടക്കാൻ പറ്റാതെ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഒരു കോച്ചി പിടിച്ച പോലെയുള്ള അല്ലെങ്കിൽ ഒരു വളരെ സ്റ്റാൻഡ് ഇറക്റ്റായി നിൽക്കാൻ പറ്റാതെ പിൻകാലുകൾ ഇങ്ങനെ വളഞ്ഞു നിൽക്കുന്ന പോലുള്ളൊരു പോസ്ചർ പലപ്പോഴും പശുക്കൾ കാണിക്കാറുണ്ട്. ഇതിന് കാരണം എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ആണ്, ജോയിൻസിന് വരുന്ന സ്റ്റിഫ്നെസ് ആണ്. പലപ്പോഴും നൊണ്ടി നടക്കുകയോ അല്ലെങ്കിൽ ചാടിച്ചാടി നടക്കുകയോ ഒക്കെ നമ്മുടെ ശ്രദ്ധയിൽ പെടാം. ഏകദേശം 3 ദിവസത്തിന് ശേഷം ഈ സിംപ്റ്റംസ് ഡിസപ്പിയർ ചെയ്യുകയും കൃത്യമായിട്ടുള്ള ചികിത്സ കൊണ്ട് നമുക്ക് രോഗം എളുപ്പത്തിൽ മാറ്റിയെടുക്കാനും പറ്റുന്നു. വാക്സിനേഷൻ ഒന്നും തന്നെ ഇല്ല പ്രധാനമായിട്ടും ഈ ഒരു അസുഖത്തിനായിട്ട്. സാധാരണഗതിയിൽ സിംപ്റ്റംസ് കാണിക്കുന്ന സമയത്തുള്ള ആന്റിബയോട്ടിക്സ് ട്രീറ്റ്മെന്റ് മാത്രമാണ് പലപ്പോഴും ചെയ്ത് വരാറുള്ളത്. എല്ലാവർക്കും കോമൺ വൈറൽ ഡിസീസ് ഇൻ കാറ്റിൽ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും ശ്രദ്ധയുണ്ടായിരിക്കുക. നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട മന്ത്രം SMS ആയിരിക്കണം: സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക്, സാനിറ്റൈസേഷൻ. എല്ലാവർക്കും അറിയാമല്ലോ നമ്മളെയും മൃഗങ്ങളെയും ഒരുപോലെ ബാധിക്കുന്ന വലിയൊരു മഹാമാരിക്ക് മുന്നിലൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. നമ്മുടെ കയ്യിലുള്ള ആയുധം മാസ്കും സാനിറ്റൈസറും മാത്രമാണ്. കൂടാതെ സമയത്തുള്ള വാക്സിനേഷൻ എല്ലാവരും എടുക്കുക. പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഉത്തമം എന്ന ആരോഗ്യ സൂക്തം എല്ലാവർക്കും മനസ്സിലും പ്രവൃത്തിയിലും ഉണ്ടായിരിക്കട്ടെ. വീണ്ടും കാണാം. താങ്ക് യു. അടുത്ത ടോപ്പിക്കുമായിട്ട്.